അസ്സലാമലൈക്കും പ്രിയ സ്നേഹിതരെ, നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ മക്കളുണ്ടാകും, തറയിലൊക്കെ മൂത്രമൊഴിക്കും, അതുപോലെ നജസാക്കുന്നത് കാണാം. എന്നാൽ എങ്ങനെയാണ് ഇത് ശുദ്ധിയാക്കുക? നമ്മിൽ പലരും പല സ്ത്രീകളും അതിലേക്ക് നേരെ കൊണ്ടുപോയി വെള്ളമൊഴിക്കുന്നത് കാണാം. എന്നാൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ആ ഉള്ളതുകൂടി നജസാവുകയാണ് ചെയ്യുക. മറിച്ച് എന്താ ചെയ്യേണ്ടത്? ആ ഉള്ള മൂത്രമോ അല്ലെങ്കിൽ എന്താണോ നജസായത്, രക്തമോ എന്തോ ആയത്, അത് ഒരു തുണി കൊണ്ട് നന്നായി തുടച്ചെടുക്കുക. എന്നിട്ട് അതിന്മേൽ ഒരു വെള്ളം, അത് മൂടുന്ന നിലയിൽ വെള്ളമൊഴിച്ചാൽ തന്നെ ശുദ്ധിയായി. പിന്നെ ഒന്നും ചെയ്യേണ്ടതില്ല. ഫത്വഹുൽ മുഈനിൽ കാണാം: لو أصاب الأرض نحو بول وجفا فصب على موضعه ماء فغمره طهورا. എന്ന് പറഞ്ഞാൽ ഒരു ഭൂമിയിൽ നജസായി, മൂത്രം പോലത്തെ നജസായി, എന്നിട്ട് അത് ഉണങ്ങിപ്പോയാലും ശരി, അതിൻ്റെ മേൽ മൂടും വിധം വെള്ളമൊഴിച്ചാൽ അത് ശുദ്ധിയാവുന്നതാണ്. അതുകൊണ്ട് ഉള്ള നജസിലേക്ക് ഒരിക്കലും വെള്ളമൊഴിക്കാൻ പാടില്ല. മറിച്ച് അത് തുടച്ചെടുത്ത് അതിന് മൂടും വിധം ഒന്ന് വെള്ളമൊഴിച്ചാൽ മതി, എന്നാൽ ശുദ്ധിയാകുന്നതാണ്. ഈ ഒരു മസല നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മടിക്കില്ലല്ലോ. ചെറിയ ഒരു വീഡിയോയിലൂടെ ഒരു വലിയ മസല പഠിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയാൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോകളിലൂടെയുള്ള വലിയ മസലകൾ നിങ്ങൾക്ക് പഠിക്കാനാവുന്നതാണ്. ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതുകൊണ്ട് മറക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നു.